കരസേനയിലെ ജോലി രാജിവെച്ച് മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങിയ ഒരു പിണറായിക്കാരനുണ്ട് അങ്ങ് കണ്ണൂരിൽ. പാറപ്രം സ്വദേശി ദിനിൽ പ്രസാദ് ആർമിയിൽ 6 കൊല്ലം ജോലി നോക്കിയതിന് ശേഷമാണ് കൃഷിയോടുള്ള അഭിനിവേശം മൂലം ജോലി വിട്ട് മത്സ്യകൃഷിയിലേക്ക് തിരിഞ്ഞത്. CMFRIയുടെ സാങ്കേതിക സഹായത്തോടെയും ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെയുമാണ് അഞ്ചരക്കണ്ടി പുഴയിൽ കൂടൊരുക്കി മത്സ്യകൃഷി തുടങ്ങിയത്. 6 വർഷം ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്ത് ഈ മത്സ്യകൃഷിയോടുള്ള താല്പര്യം കൊണ്ട് ആ ജോലി രാജിവെച്ചിട്ടാണ് ഞാൻ ഈ 2018 ഈ മേഖലയിലേക്ക് വന്നത്. ഇപ്പം 4 വർഷമായി അഞ്ചരക്കണ്ടി പുഴയിൽ കൂടു മത്സ്യകൃഷി ചെയ്തു വരുന്നു. കരിമീനാണ് നമ്മൾ കൃഷി ചെയ്യുന്ന മത്സ്യം. നിലവിൽ 7 ഓളം കൂട് ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കല്ലുമ്മക്കായി കൃഷിയും കൂടി ചെയ്യുന്നുണ്ട്. കൂടാതെ മലബാറിൽ 70 ഓളം കൂട് എല്ലാ സാങ്കേതിക വിദ്യയോടും കൂടി ഞാൻ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സ്വന്തമായി കൃഷി ചെയ്യാൻ ഭൂമി വേണ്ട എന്നതാണ് ദിനിലിൻ്റെ കൃഷിയുടെ പ്രത്യേകത. പൊതുജലാശയത്തിലാണ് കൃഷി. ശുദ്ധമായ ജലത്തിലാകണം കൃഷി എന്നതിനാൽ ഒരു പരിധിവരെ പുഴ മലിനമാകുന്നതും ഒഴിവാക്കാനാകുമെന്ന് ദിനിൽ പറയുന്നു. 2 മാസം വരെ പ്രായമുള്ള മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിക്കുന്നത്. ഒരു കൂട്ടിൽ 1000 മുതൽ 1500 കുഞ്ഞുങ്ങളെയാണ് വളർത്തുന്നത്. കൂടു മത്സ്യകൃഷി വളരെ നല്ലൊരു സംരംഭമാണ്. നമുക്ക് ജീവനോടെ തന്നെ ഒരു തരത്തിലുള്ള മായം ചേർക്കാതെ, അതായത് ഐസോ, ഫോർമാലിനോ, അല്ലെ അമോണിയ അങ്ങനെ പോലെയുള്ള രാസവസ്തുക്കളൊന്നും ചേർക്കാതെ തന്നെ ലൈവായി നമുക്ക് മത്സ്യം കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു പ്രത്യേകത ഈ കൂടു മത്സ്യകൃഷിക്കുണ്ട്. നമുക്ക് 6 മാസമാണ് ഒരു കൾച്ചർ പീരീഡ് വരുന്നത്. ഈ 6 മാസത്തേക്കുള്ള എക്സ്പെൻസ് നമ്മൾ ആദ്യം കാണണം. അത് മത്സ്യക്കുഞ്ഞുങ്ങളും തീറ്റ. 6 മാസം കഴിഞ്ഞ് നമ്മളുടെ ഒരു കൾച്ചർ പീരീഡ് കഴിയുമ്പോൾ നമുക്ക് ചിലവും കഴിച്ചിട്ട് നമുക്ക് എങ്ങനെ ലാഭമുണ്ട്. കരിമീൻ പോലത്തെ മത്സ്യത്തിന് വിപണിയിൽ 450 മുതൽ മേലോട്ടുള്ള വില കിട്ടുന്നുണ്ട് നമുക്കൊരു കിലോന്. അതേപോലെ കല്ലുമ്മക്കായ്ക്കായാലും അതേപോലെ നല്ല റേറ്റ് കിട്ടുന്നുണ്ട്. ആഭ്യന്തര വിപണിയാണ് നിലവിൽ ദിനിലിന് വരുമാനം നൽകുന്നത്. കരിമീൻ ഏതൊരു കാലാവസ്ഥയിലും മികച്ച വിളവ് തരുന്ന മത്സ്യമാണ്. ചെമ്മീനും ഞണ്ടും പോലെ കരിമീനും വിദേശ വിപണി കണ്ടെത്താൻ സാധിച്ചാൽ നന്നായിരിക്കുമെന്നതാണ് ദിനിലിൻ്റെ അഭിപ്രായം. എന്നാൽ കരിമീൻ കൃഷിയേക്കാൾ കർഷകന് ലാഭം തരുന്നത് കാളാഞ്ചിയാണെന്ന് ദിനിൽ പറയുന്നു. കരിമീൻ 6ാം മാസം വിളവെടുക്കുമ്പോൾ 35,000 മുതൽ 50,000 രൂപ വരെയാണ് കർഷകന് ലഭിക്കുന്നതെങ്കിൽ കാളാഞ്ചി 1,00,000 രൂപ വരെ നൽകും. സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ചും ഫേസ്ബുക്കും വാട്സപ്പും വഴിയാണ് വിൽപ്പന. നേരിട്ട് വരുന്നവർക്കും നല്ല പെടപ്പെടപ്പൻ മത്സ്യം വാങ്ങിപ്പോകാം. കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കൂടൊരുക്കി കൊടുത്ത് വേണ്ട സാങ്കേതിക സഹായങ്ങളും ഉപദേശങ്ങളും ദിനിൽ നൽകുന്നുണ്ട്. എണ്ണയാൽ സമ്പന്നമായി തീർന്ന ഗൾഫ് പോലെ മത്സ്യത്തിലൂടെ കേരളത്തെ മറ്റൊരു ഗൾഫാക്കി മാറ്റാനാകുമെന്നാണ് ദിനിൽ എന്ന കർഷകൻ സ്വപ്നം കാണുന്നത്. സംരംഭകത്വം, സ്റ്റാർട്ടപ്പ്, ഫണ്ടിംഗ് തുടങ്ങി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന പോസിറ്റീവായ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും channelIAM.com സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡ്ഇൻ, ട്വിറ്റർ പ്ലാറ്റ്ഫോമുകളിലും ചാനൽ IAM ലഭ്യമാണ്.